സ്നേഹമുള്ളവരെ, ട്രൂ ഫേസ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്നത്തെ ധ്യാന വിഷയം ദൈവസ്നേഹ പാരമ്യം. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8 31 മുതൽ തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരി നിൽക്കും? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരി നിൽക്കും? സ്വപുത്രനെപ്പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റമാരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെപ്പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. ദൈവവചനമാണ് നാം ശ്രവിച്ചത്. നാം എല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആ ദൈവസ്നേഹ പാരമ്പര്യത്തിലേക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് എന്നുള്ളൊരു ഉറപ്പ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിച്ചു തരുന്ന ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരി നിൽക്കും? ദൈവമാണ് നമ്മുടെ കരുതൽ, ദൈവമാണ് നമ്മുടെ കാവൽ, ദൈവമാണ് നമുക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്നത്, നയിക്കുന്നത്, പരിപാലിക്കുന്നത്, അനുഗ്രഹിക്കുന്നത്, വിശുദ്ധീകരിക്കുന്നത്, യുദ്ധം ചെയ്യുന്നത്, പടപെട്ടുന്നതൊക്കെ ദൈവികമായ നന്മയ്ക്ക് വേണ്ടിയാണ്. ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്, ദൈവമാണ് നമ്മുടെ ആശ്രയം. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവന് പരാജയങ്ങളില്ല, വിജയങ്ങൾ മാത്രമേ ഉള്ളൂ. പട്ടിണി വന്നാലും ദുരിതം വന്നാലും ആപത്ത് വന്നാലും വെല്ലുവിളികൾ വന്നാലും ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതാണ് അവൻ്റെ വിജയം, അതാണ് അവൻ്റെ നേട്ടം, അതാണ് ഓരോ വ്യക്തിയുടെയും നേട്ടവും വിജയവും എന്ന് മനസ്സിലാക്കണം. ദൈവം പക്ഷത്തുണ്ടാകണം, വെറുതെ പറഞ്ഞാൽ പോരാ. ആ ദൈവാനുഭവത്തിൽ വളരണം, വിശ്വാസത്തിൽ വളരണം, സുഹൃത്തിൽ വളരണം, പ്രത്യാശയിൽ വളരണം, കൂട്ടായ്മയിൽ വളരണം, നന്മയിൽ വളരണം. അതാണ് ദൈവം കൂടെയുള്ളവൻ്റെ ലക്ഷണം. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെന്ന് പറഞ്ഞാൽ പോരാ. ദൈവികതയുടെ ലക്ഷണങ്ങൾ ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, വ്യക്തിതലത്തിൽ കാണണം. പ്രകടമായ ചില അടയാളങ്ങൾ കർത്താവിന് മുന്നിലൂടെ കാണിക്കും. ആ അടയാളത്തിലൂടെയാണ് മറ്റുള്ളവർ നമ്മെ തിരിച്ചറിയുന്നത്. ഈ മനുഷ്യൻ, ഈ വ്യക്തി ദൈവത്തിൻ്റെ വ്യക്തിയാണ്, ഇത് ദൈവത്തിൻ്റെ ആളാണ്, ദൈവത്താൽ നയിക്കപ്പെടുന്നു എന്ന് തിരിച്ചറിയണം. ദൈവിക നന്മ ഈ മനുഷ്യൻ പ്രകാശിതമാകുന്നു എന്ന് അവർ പറഞ്ഞു കൊടുക്കും. മറ്റുള്ളവർ അത് അനുഭവിച്ചറിയാൻ സാധിക്കും. ദൈവത്തിൻ്റെ ചൂട്, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കാരുണ്യം മനസ്സിലാക്കി തുടങ്ങും. മദർ തെരേസായുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ, അമ്മേ അമ്മ ക്രിസ്തുവാണോ, അമ്മേ അമ്മ ദൈവമാണോ എന്ന് ചോദിച്ചില്ലേ മറ്റുള്ളവർ? മദർ തെരേസയുടെ തണലിൽ അവർ ചേർന്ന് നിന്നില്ലേ? ആശ്വാസം നേടിയില്ലേ? മുറിവുകൾ ഉണങ്ങിയില്ലേ? അന്തരമുറിവുകൾ ഉണങ്ങിയില്ലേ? രോഗത്തിന് സൗഖ്യം കിട്ടിയില്ലേ? ജീവിതത്തിന് ആശ്വാസം ലഭിച്ചില്ലേ? എന്തുകൊണ്ടാണ്? ദൈവത്തിൽ നിന്ന് ലഭിച്ച കരുണയും സ്നേഹവും മദർ തെരേസ വാരി കോരി നിറച്ചളന്ന് വിതരണം ചെയ്തു, സമൃദ്ധമായി വിതരണം ചെയ്തു. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ആ മദർ, വിശുദ്ധ മദർ തെരേസ ഇന്നും ജീവിക്കുന്നു. ഇത് വിശുദ്ധാത്മാക്കളുടെ ലക്ഷണമാണ്. ദൈവത്താൽ നിറഞ്ഞ് ദൈവം നമ്മുടെ പക്ഷത്താവുമ്പോൾ നമുക്ക് നന്മ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല, അടങ്ങിയിരിക്കാൻ സാധിക്കില്ല. പരിശുദ്ധാത്മാവിലൂടെ പ്രകാശിച്ചുകൊണ്ടിരിക്കും. നമുക്ക് തന്ന കൃപകൾ മനസ്സിലാക്കി, ലഭിച്ച ദാനങ്ങൾ മനസ്സിലാക്കി അതിനോട് സഹകരിക്കുമ്പോൾ നമുക്കും വിശുദ്ധിയിൽ വളരാൻ സാധിക്കും. ഇത് അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തം നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ഒരു ദാന സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ജീവിതം. ദൈവത്തിൻ്റെ വലിയ ദാനം, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഈ തിരിച്ചറിവാണ് ഒരു വിശ്വാസിക്ക് ആവശ്യം. ദൈവം ദാനമായി തന്നതല്ലാതെ നിനക്കെന്തുണ്ട്? അഹങ്കരിക്കാൻ നിനക്കെന്തുണ്ട്? നിൻ്റെ പാപം മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം ദാനമായിരിക്കും, നീ എന്തിനു അഹങ്കരിക്കുന്നു? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആർക്ക് കുറ്റമാരോപിക്കാൻ സാധിക്കും? ഏത് സിംഹക്കൂട്ടിൽ ചെന്നാലും ഏത് യുദ്ധകളത്തിൽ ചെന്നാലും ദൈവമായിരിക്കും നമുക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്നത്. ഏത് സാഹചര്യത്തിൽ പെട്ടാലും, ഏത് സഹനത്തിൽ പെട്ടാലും, ഏത് പ്രതിബന്ധങ്ങളുണ്ടായാലും നമ്മുടെ മുമ്പിൽ ദൈവത്തിൻ്റെ കരുതലുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ശക്തി പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും. നാം വിശ്വസ്തരായിരിക്കണം, വിശുദ്ധിയിൽ വളരണം, കൽപ്പനകൾ അനുസരിക്കണം.
ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? റോമൻസ് 8:33. നീതീകരിക്കുന്ന ദൈവമാണ്, ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെയാണ്. നമുക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം വഹിക്കുന്ന യേശു ക്രിസ്തു മരണത്തെ അതിജീവിച്ച്, കുരിശിൽ മരിച്ച്, ആ മരണത്തെ അതിജീവിച്ച് ഉത്ഥാനം ചെയ്ത് പിതാവിൻ്റെ വലത് ഭാഗത്ത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന യേശു ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുക, യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക, ആ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. അപ്പോൾ നാം വിജയിക്കുന്നവരാകും. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും? സ്നേഹത്തെ മുറുകെ പിടിക്കണം, ക്രിസ്തു അനുഭവം സ്വന്തമാക്കണം. അപ്പോൾ നമുക്ക് കൂടുതൽ ശക്തി ലഭിക്കുന്നു. ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഏത് പ്രതിബന്ധം വന്നാലും നേരിടുവാനുള്ള ശക്തി ദൈവം നമുക്ക് തരുന്നു. ഭയപ്പെടേണ്ടതില്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഏത് ദുരിതത്തിലും പീഡനത്തിലും പട്ടിണിയിലും നഗ്നതയിലും ആപത്തിലും വെല്ലുവിളികളിലും ഇതാ ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. കൂടെ വസിക്കുക, ദൈവത്തിൻ്റെ കൂടെ വസിക്കുക, കൽപ്പനകൾ അനുസരിക്കുക, നീതിയിലായിരിക്കുക, ദൈവരാജ്യത്തിന് നീതിക്കും സ്നേഹത്തിനും വേണ്ടി ജീവിക്കുക. അപ്പോൾ വിജയം സുനിശ്ചിതമാണ്. വെല്ലുവിളികൾ നേരിടാൻ സാധിക്കും, അതിജീവിക്കാൻ സാധിക്കും. നിന്നെ പ്രതി ഞങ്ങൾ ഓരോ ദിവസവും വധിക്കപ്പെടുന്നു, കൊലക്കളത്തിലേക്കുള്ള ആടുകളെപ്പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. ക്രിസ്തു സഹിച്ചെങ്കിൽ നമുക്ക് വേണ്ടിയാണ്. നാം സഹിക്കാൻ ദൈവം തിരുമനസ്സാകുന്നുവെങ്കിൽ അത് ദൈവമഹത്വത്തിനാണെന്ന് കരുതി സഹിക്കണം. വെല്ലുവിളികളെ നേരിടണം, ആപത്തുകളെ നേരിടണം, പ്രതിബന്ധങ്ങളെ തരണം ചെയ്യണം. മടുക്കാതെ തളരാതെ പിൻവലിയാതെ സ്ഥിരതയോടെ വളരണം, സ്ഥിരതയോടെ മുന്നിട്ട് നിൽക്കണം, സ്ഥിരതയോടെ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം, ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് വളരണം, കാരുണ്യത്തിൻ്റെ മക്കളായിത്തീരണം. അങ്ങനെ എല്ലാ പ്രതിബന്ധങ്ങളെയും വെല്ലുവിളികളെയും ആപത്തുകളെയും തടസ്സങ്ങളെയും അതിജീവിച്ച് ക്രിസ്തീയതയിൽ വളരണം, ശിഷ്യത്വത്തിൽ വളരണം. അങ്ങനെ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്ര സുഗമമാക്കണം. ക്രിസ്തുവിനോടുകൂടെ സഹിക്കുന്നവരായി തീരുക. യേശുവിനോടുകൂടെ സഹിക്കുന്നവൻ യേശുവിനോടുകൂടെ മരിക്കുന്നു, യേശുവിനോട് മരിക്കുന്നവൻ യേശുവിനോടുകൂടെ ജീവിക്കുന്നു. ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് നന്ദി.